വെള്ളം എന്ന് പറയുന്ന സംഭവം ഈ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതുവഴി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം. നമ്മൾ നോക്കുമ്പോൾ സീലിംഗിൽ കാണുന്ന ക്രാക്ക് ആയിരിക്കാം, നമ്മുടെ പെയിന്റ് പൊളിഞ്ഞു വരുന്നതായിരിക്കാം, അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങൾ വീടിലേക്ക് വെള്ളം വരുന്നത് വഴി ഉണ്ടാവാറുണ്ട്. പണ്ട് നമ്മുടെ പൂർവികര് ചെയ്തിരുന്ന ഒരു എളുപ്പത്തിൽ പറഞ്ഞ ചെയ്തിരുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ നമ്മുടെ എല്ലാവരുടെയും മേൽക്കൂര എന്ന് പറയുന്നത് ഒരു 30-33 ഡിഗ്രി ഇൻക്ലിനേഷനിലായിരുന്നു ചരിഞ്ഞിരിക്കും. ഇപ്പൊ എന്ത് പറ്റും, വെള്ളം എവിടെ വീണാലും ഒലിച്ച് താഴേക്ക് തറയിലേക്ക് വന്ന് വീഴുന്ന ഒരു സംഭവമായിരുന്നു. മറ്റൊരു വീഡിയോയിലേക്ക് നമ്മുടെ എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം. വീഴുന്ന സ്വപ്നത്തിന്റെ സീരീസ് അങ്ങനെ നമ്മൾ ഉഷാറായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതെ, പവൻ ഭായ് നമ്മുടെ കൂടെയാണ്. പവൻ ഭായ് നമസ്കാരം. ഹായ്. പക്ഷെ ഇന്നൊരു ഇൻഫർമേഷൻ അല്ലെ പവൻ, നമ്മുടെ മറ്റേ ഒന്നല്ല കിച്ചൺ ട്രയാങ്കിൾ, അത് ഒരുപാട് ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് തോന്നി. അല്ല, വേറെ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. പവനെ പല ആളുകളും വീട് വെക്കാനൊക്കെ ക്ഷണിക്കുന്ന കാര്യമൊക്കെ നമ്മൾ അറിഞ്ഞു. ആ പോട്ടെ, എന്തുവാട്ടെ പവൻ, നമ്മൾ ഇന്ന് സബ്ജക്ട് എന്നറിയോ, വാട്ടർ പ്രൂഫിങ്. എല്ലാ ആളുകൾക്കും ഒരു പ്രോബ്ലം ഉള്ള ഒരു സാധനമാണ് വാട്ടർ പ്രൂഫിങ്. വീട് വെച്ചതിന് ശേഷമായിരിക്കും ഒരുപക്ഷെ ഇതിനെക്കുറിച്ച് അറിയുന്നത്. എന്താണ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം എന്താണെന്നാണ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്? യെസ്, അതിനു മുന്നേ ഇബാദിനോട് ഒരു ചോദ്യം. ഈ വാട്ടർ പ്രൂഫിങ് എന്ന പദം കൊണ്ട് ഇബാദ് എന്താ മനസ്സിലാക്കുന്നത്? ഞാൻ മനസ്സിലാക്കണമെന്ന് വെച്ചാല്, ഇപ്പൊ നമ്മൾ വീട് വെച്ച ഒരാളാണെന്ന് വിചാരിക്കും. ഞാൻ മനസ്സിലാക്കുന്നത് വെള്ളത്തിനെ തടഞ്ഞു നിർത്തുന്ന എന്തോ, അങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തടഞ്ഞു നിർത്തുന്ന എന്തോ എന്തോ. ഓക്കെ, ഈ വെള്ളം തടഞ്ഞു നിന്നില്ലെങ്കിൽ എന്താ കുഴപ്പം? അതെങ്ങോട്ടെങ്കിലും ഒഴുകി പോവുമല്ലോ. ഓക്കെ, എങ്ങോട്ടെങ്കിലും ഒഴുകി പോകും. ഓക്കെ, അത് ഒഴുകിപ്പോയിക്കോട്ടെ, നമുക്ക് എന്താ പ്രശ്നം? ഒഴുകി പോണമല്ലോ. ഇതില് ഇപ്പൊ അത് അതിന്റെ ഒരു വാട്ടർ പ്രൂഫിങ്ങിലേക്ക് വരുന്നതിൻ്റെ മുന്നേ ഒരു ഇച്ചിരിയോടെ ഒരു വലിയൊരു കോൺസെപ്റ്റിലേക്ക് ഞാൻ പറയാം. ഇത് എഗെയിൻ എൻ്റെ ഒരു ഞാൻ കാണുന്ന ഒരു കാഴ്ചപ്പാടാണ്. അതായത് ഒരു വീടെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ പ്രകൃതിക്കെതിരെ നിൽക്കുന്ന ഒരു സാധനമാണ്. അതാ അങ്ങനെ പറയാൻ കാര്യം. പ്രകൃതിക്കെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രകൃതി എന്ന് പറയുന്ന സാധനം എപ്പോഴും ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒരു സംഭവമാണ്. ഒരാൾ മരിക്കുമ്പോഴായിരിക്കും വേറൊരാൾ ജനിക്കുന്നത്. അങ്ങനെ ഒരു ഇക്വിലിബ്രി അവിടെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഇതാണ്. നമ്മൾ മൊത്തം നോക്കി അങ്ങനെയാണല്ലോ. ഈ വീടെന്ന് പറയുന്നത് പ്രകൃതിക്കെതിരാണ്. അതുകൊണ്ട് തന്നെ ഈ വീടിനെ പ്രകൃതി നിലംപരിശാക്കാനുള്ള ശ്രമങ്ങൾ എപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും. പ്രകൃതിയുടെ ഭാഗത്തു നിന്നൊരു എതിർപ്പ് എതിർപ്പുണ്ട്. അതിപ്പോ പല രീതിയിലും ആയിക്കോട്ടെ, ഇപ്പൊ മഴയായിക്കോട്ടെ, വെയിലായിക്കോട്ടെ, ഗ്രാവിറ്റി, അതുപോലെ തൊട്ടടുത്തുള്ള മരങ്ങൾ. നമ്മളിപ്പോ ഒരു വീട് ഇവിടെ ഒരു താമസം ഇല്ലാണ്ട് ഒരു രണ്ടോ മൂന്നോ കൊല്ലോ ഒരു വീട്ടിൽ താമസിക്കാണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിന്റെ അവസ്ഥ? നമുക്ക് പൂപ്പലൊക്കെ പിടിച്ചാകിയതായിരിക്കും. പൂപ്പല് മാത്രല്ല, അടി കൂടെ ചെടി വരും, ക്രാക്കുകൾ വരും, പുറത്തുനിന്ന് എന്തൊക്കെ പ്രശ്നങ്ങൾ നമുക്ക് ഊഹിക്കാവോ അതൊക്കെ അവിടെ വന്നിരിക്കും. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു വീട്ടിലേക്ക് തിരിഞ്ഞു പോലും നോക്കാണ്ട് ഒരു 20-30 കൊല്ലം കടന്നു കഴിഞ്ഞാൽ മിക്കവാറും അതൊരു കാട് വന്ന് അത് നശിക്കാനാണ് സാധ്യത. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഇടപെടൽ മൂലം നമ്മൾ ഈ ഒരു നശിപ്പിക്കൽ പ്രക്രിയനെ ഡിലേ ചെയ്യുവാണ്, വൈകിപ്പിക്കുവാണ്. ഓക്കെ, നമ്മുടെ ഇടപെടലിലൂടെ നമ്മളിപ്പോൾ താമസിക്കുന്ന സ്ഥലം നമുക്ക 100 കൊല്ലം ജീവിക്കണം, അല്ലെങ്കിൽ 200 കൊല്ലം ജീവിക്കണം എന്നല്ലെങ്കിൽ ആ വീട് 200 കൊല്ലം നിലനിൽക്കണം എന്നുള്ളത് കൊണ്ട് നമ്മൾ ഇവനെ ഇങ്ങനെ ഡിലേ ചെയ്യുവാണ്. ഈ വാട്ടർ പ്രൂഫിങ് എന്ന് പറയുന്നതും ശരിക്കും പറഞ്ഞാൽ ഒരു ഡിലേ ചെയ്യാനുള്ള ഒരു സംഭവമാണ്. അതായത് വെള്ളം എന്ന് പറയുന്ന സംഭവം ഈ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിക്കുകയാണെങ്കിൽ അതുവഴി ഒത്തിരി പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതെ, നമ്മൾ നോക്കുമ്പോൾ സീലിംഗിൽ കാണുന്ന ക്രാക്ക് ആയിരിക്കാം, നമ്മുടെ പെയിന്റ് പൊളിഞ്ഞു വരുന്നതായിരിക്കാം, പലയിടത്തും അനുഭവപ്പെടുന്ന നനവായിരിക്കാം, ഈ നനവ് മൂലം വരുന്ന പൂപ്പലായിരിക്കാം, അതുവഴി അങ്ങനെ ഒത്തിരി 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 പ്രശ്നങ്ങൾ വീടിലേക്ക് വെള്ളം വരുന്നത് വഴി ഉണ്ടാവാറുണ്ട്. പലപ്പോഴും സീലിംഗിൽ നിന്ന് പൊളിഞ്ഞ് വെള്ളത്തുള്ളികൾ താഴേക്ക് വീഴുന്നതും നമ്മുടെ എല്ലാവരുടെയും തന്നെ ഒരു അനുഭവം. പല വീടുകളിലുണ്ട്, പല വീട്ടിലുണ്ട്, പല വീട്ടിലും ഉണ്ട്. പുതിയതായി പണിത് കഴിഞ്ഞ വീടുകളിൽ വരെ ഉണ്ടെന്നുള്ളതാണ് അതിൻ്റെ ഒരു യാഥാർത്ഥ്യം. അപ്പൊ എനിക്കിതില് പറയാനുള്ളൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ വീടിലേക്ക് വെള്ളം കടക്കുന്നത് രണ്ട് പ്രോസസ്സുകളുടെ ഇടയാണ്. ഒന്ന് ഇംഗ്ലീഷിൽ പറയുന്നത് ഇൻഗ്രസ് എന്ന് പറഞ്ഞാൽ ഏതോ ഒരു രീതിയിൽ അകത്തോട്ട് കടക്കുന്നു. ഇൻഗ്രസ് വെള്ളം, വെള്ളം രണ്ട് കാപ്പിലറി ആക്ഷൻ. ഈ രണ്ട് രീതിയിലാണ് വെള്ളം അകത്തോട്ട് എപ്പോഴും കടക്കുന്നത്. കാപ്പിലറി ആക്ഷൻ എന്ന് വെച്ചാൽ അടിയിൽ കൂടെ മേളിലേക്ക് വരുന്നു. ഈ രണ്ട് രീതിയിലാണ് വെള്ളം അകത്തോട്ട് കടക്കുന്നത്. ഇതിനെ ഈ രണ്ടിനെയും ഡിലേ ചെയ്യുന്ന ഒരു മോഡേൺ മെത്തേഡാണ് ശരിക്കും പറഞ്ഞ വാട്ടർ പ്രൂഫിങ്. ഓക്കെ ഓക്കെ ഓക്കെ. അതായത് എനിക്ക് പറയാം, എനിക്ക് മനസ്സിലാവുന്ന ഭാഷ, കവിക്ക് മനസ്സിലാവുന്ന ഭാഷ പറയാം, വെള്ളം അകത്തേക്ക് വരരുത്,
വെള്ളത്തേക്ക് വരരുത്. യെസ് വരാതിരിക്കണം, എന്നാലേ പെയിന്റ് നശിക്കാണ്ടിരിക്കുള്ളൂ. പിന്നെ പല സാധനങ്ങൾക്കും ഈ ഗ്യാരണ്ടി ഒക്കെ വരുന്നത് വെള്ളം അകത്തേക്ക് വരാണ്ടിരിക്കുമ്പോൾ മാത്രമാണ്. അപ്പൊ നമ്മളിപ്പോ ഒരു പെയിന്റിന്റെ ബ്രാൻഡിന്റെ പേര് പറയാനുള്ള അവര് 10 കൊല്ലം ഗ്യാരണ്ടി തരുന്നുണ്ട്. ഈ 10 കൊല്ലം ഗ്യാരണ്ടിയിൽ അവർ ക്ലിയർ ആയിട്ട് പറയുന്നുണ്ട്, ഓൺലി ഇഫ് വെള്ളം അകത്തേക്ക് വരാണ്ടിരുന്നാൽ, നനവില്ലെങ്കിൽ മാത്രമേ ആ ഗ്യാരണ്ടി ആപ്ലിക്കബിൾ ആവുള്ളൂ. ഓക്കെ. പിന്നെ നമുക്ക് വീടിന്റെ അകത്തുള്ള പലർക്കും തുമ്മൽ അനുഭവപ്പെടുന്നതും അലർജീസ് വരുന്നതും ഒക്കെ നമുക്ക് ശരിക്കും കണ്ണിന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അത്രയും സൈസിലുള്ള ഫംഗസും അതുപോലെയുള്ള കാര്യങ്ങൾ വരുന്നതുകൊണ്ടാണ്. ഇതെല്ലാം വരുന്നത് മോയ്സ്ചറിന്റെ പ്രസൻസ് ഉള്ളതുകൊണ്ടാണ്. സോ കവിയുടെ ഭാഷയെ പറയാനാണെങ്കിൽ വെള്ളം ഒരു കാരണവശാലും അകത്തേക്ക് വരരുത് എന്നുള്ളതാണ്. ഞാനൊരു കാര്യം ഇപ്പൊ നമ്മൾ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ, അതെ, ഇവിടെ നിങ്ങൾ നോക്കിയേ, ഇവിടെ കുറച്ച് വെള്ളം കെട്ടി നിൽപ്പുണ്ട് അല്ലേ. ഇപ്പൊ നമ്മൾ കുറച്ച് ശാസ്ത്രീയത കൂടെ നമ്മളിത് മനസ്സിലാക്കാൻ വേണ്ടി പോവാണ് കേട്ടോ. യെസ്. ഇത് ഇങ്ങനെ കിടന്ന് നിങ്ങൾ ഇരിക്കാൻ പറ്റുമോ പിന്നെന്താ? ആ ഓക്കെ. ഇത് ഇവിടെ ഇരുന്നത് കൊണ്ട് ഈ വെള്ളം ഇങ്ങനെയാണ് കിടക്കുന്നത് എന്നുണ്ടെങ്കിൽ വെള്ളത്തിന് ഒഴുകി പോകാനുള്ള ഒരു സൊല്യൂഷൻ വേ ഇല്ലെന്ന് വിചാരിക്കാം. അതെ. അതെ. നിങ്ങൾ പറയണത് നാളെ ഇത് വെള്ളം എന്തായാലും ഒഴുകി പോയിക്കൊണ്ടിരിക്കും അല്ലേ. അതിന്റെ ശാസ്ത്രീയതയാണ് അല്ലേ. ഒന്നെങ്കിൽ അത് ആവിയായിട്ട് ഇവാപറേറ്റ് ചെയ്തു പോകും, അല്ലെങ്കിൽ അത് താഴേക്ക് ഇറങ്ങിപ്പോകും. യെസ്. ഏതെങ്കിലും രീതിയിൽ പോകണം, അത് ഇങ്ങനെ തന്നെ കിടക്കത്തില്ലല്ലോ എക്കാലത്തേക്കും. അതെ അതെ അതെ. ഓക്കെ. അപ്പൊ ഇത് ആക്ച്വലി ഇത് നമ്മുടെ സിമെന്റിന്റെ ഉള്ളിലേക്ക് ഇറങ്ങി സഞ്ചരിച്ച് ഏതെങ്കിലും ഒരു ദിവസം ഏതെങ്കിലും ഒരു ഗ്യാപ്പിൽ കൂടെ താഴേക്ക് വരും. വന്നിരിക്കും. കാരണം വെള്ളം ഒരിക്കലും ഒരിടത്ത് വന്ന് അനങ്ങാണ്ടിരിക്കാൻ പോണില്ല. അപ്പൊ നമ്മൾ ചെയ്യുന്നത് തന്നെ എന്തുകൊണ്ട്, ഇനി ഇച്ചിലൂടെ അതിന്റെ ഇതിനോട് ചോദിക്കാം, എന്തുകൊണ്ട് താഴേക്ക് ഇറങ്ങുന്നു, എന്തുകൊണ്ട്? ഇതിന്റെ ശാസ്ത്രീയമായി പറയാനാണെങ്കിൽ, ഈ നമ്മൾ ഈ ചെയ്യുന്ന കോൺക്രീറ്റ് എന്ന് പറയുന്ന ഈ ഒരു പ്രക്രിയയില് കോൺക്രീറ്റിൽ എപ്പോഴും പോർസ് ഉണ്ട്, ചെറിയ തുളകൾ. ഈ പോറിൽ കൂടെയാണ് വെള്ളം താഴേക്ക് ഇറങ്ങുന്നത്. അതായത് ഈ പോറിന്റെ ഡയമീറ്റർ അല്ലെങ്കിൽ ആ പോറിന്റെ വലിപ്പം എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂളിനേക്കാളും കൂടുതലാണെങ്കിൽ എന്താണെങ്കിലും വെള്ളം താഴേക്ക് ഇറങ്ങും ഗ്രാവിറ്റി മൂലം. വെള്ളം കെട്ടി നിൽക്കുന്നുണ്ടെങ്കിൽ ഈ ഗ്രാവിറ്റി മൂലം പോറിൽ കൂടെ താഴേക്ക് ഇറങ്ങിയിരിക്കും. മനസ്സിലായി. ഇതാണ് എന്റെ ഫാക്ട്. ഇത് ബിൽഡിങ്ങിൽ മാത്രമല്ല, നമ്മുടെ റോഡുകളിലാണെങ്കിലും മഴക്കാലം വരുമ്പോൾ എന്തുകൊണ്ട് റോഡുകൾ പൊളിഞ്ഞു പോകുന്നു? സെയിം സയൻസ്, വേറെ സയൻസിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. വാട്ടർ എന്ന് പറയുന്ന സാധനം പോറിൽ കൂടെ താഴേക്ക് ചെന്നു കഴിഞ്ഞാൽ പല പല ഡാമേജുകളും ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. വെള്ളം അകത്തേക്ക് കയറിയാൽ കോൺക്രീറ്റിലുള്ള കമ്പിയുണ്ട്, ഈ കമ്പി തുരുമ്പിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെ പല പല പ്രശ്നങ്ങളും ഉണ്ട്, അതിലേക്ക് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പോകണ്ട. പക്ഷെ നമ്മളിപ്പോൾ ചെയ്യുന്നത് ഈ വെള്ളം ഒരു കാരണവശാലും അകത്തേക്ക് വരരുതെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം. പണ്ട് നമ്മുടെ പൂർവികര് ചെയ്തിരുന്ന ഒരു എളുപ്പത്തിൽ പറഞ്ഞ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവ നമ്മുടെ എല്ലാവരുടെയും മേൽക്കൂര എന്ന് പറയുന്നത് ഒരു 30-33 ഡിഗ്രി ഇൻക്ലിനേഷനിലായിരുന്നു ചരിഞ്ഞിരിക്കുന്നത്. എല്ലാം ഇങ്ങനെ ഇരിക്കണേ അല്ലേ. ഇപ്പൊ എന്ത് പറ്റും, വെള്ളം എവിടെ വീണാലും ഒലിച്ച് താഴേക്ക് തറയിലേക്ക് വന്ന് വീഴുന്ന ഒരു സംഭവമായിരുന്നു. ഇന്ന് ആ ഡിസൈൻ ലാംഗ്വേജ് മാറി കണ്ടംപററി ആയി, അല്ലെങ്കിൽ അങ്ങനെ ഇച്ചിരൂടെ ഫ്ലാറ്റ് ടെറസുകൾ വന്നു തുടങ്ങി. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 50 കൊല്ലമായിട്ട് ഈ ഫ്ലാറ്റ് ടെറസ് ഉണ്ട്. ഫ്ലാറ്റ് ടെറസ് ഉള്ളപ്പോൾ അതുപോലെ തന്നെ നമ്മൾ അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ വെള്ളം വന്ന് കെട്ടി നിൽക്കുന്നത്. ഇപ്പം നമ്മുടെ എല്ലാവരുടെയും വീടുകളിൽ തന്നെ ഇതുണ്ട്. പിന്നെ ഇപ്പോൾ പലയിടത്തും കാണുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം 1-2 കൊല്ലം ഫ്ലാറ്റ് ടെറസ് ആയിട്ട് ഇരുന്ന് കഴിഞ്ഞ് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിച്ച് തുടങ്ങുമ്പോഴേക്കും അതിന്റെ മേളിൽ ഒരു ട്രസ് വർക്ക് ചെയ്യും. അപ്പോൾ ഒറിജിനലി എന്താണോ ഡിസൈൻ ചെയ്തത് ആ ഭംഗിയും പോയി, പിന്നെ ട്രസ് വർക്കിന്റെ അഡീഷണൽ ചെലവും വന്നു. നമ്മൾ ചെയ്യേണ്ടതും ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം, വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ലാത്ത വിധമായിരിക്കണം നമ്മുടെ ബിൽഡിംഗ് ഫിനിഷ് ചെയ്യേണ്ടത്. ഇതാണ് അതിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സയൻസ്. കാരണം വെള്ളം കെട്ടി നിന്നാൽ ഇന്നല്ലെങ്കിൽ നാളെ അത് താഴേക്ക് വരും. ഇനി അതിനെ ഡിലേ ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് വാട്ടർ പ്രൂഫിംഗ്. വാട്ടർ പ്രൂഫിംഗ് ഒത്തിരി മെത്തേഡ്സ് ഉണ്ട്. ബേസിക്കലി ഇതിനെ രണ്ടിനെ നമുക്കൊരു ഹൈഡ്രോഫോബിക് എന്നും ഹൈഡ്രോഫിലിക് എന്നും. ഞാൻ എങ്ങനെയാണെന്ന് അറിയോ, ഞാൻ സിമ്പിൾ ആയിട്ട് വേണമെന്ന് അറിയോ, ഒരിക്കലും സ്ക്രീൻ ഗാർഡ് ഒട്ടിച്ചുകൊണ്ട് മൊബൈൽ താഴെ വീണാൽ പൊട്ടാതിരിക്കുന്നില്ല. അത് അതൊരു ഗോറില്ല ഗ്ലാസ് ആണെങ്കിൽ ചിലപ്പോൾ പൊട്ടാതിരിക്കാതിരിക്കാം. സ്ക്രീൻ ഗാർഡിന് എത്ര മേന്മയുണ്ടെന്ന് പറഞ്ഞാലും അതിന്റെ അടിയിലത്തെ ഗ്ലാസിന്റെ ഇതിലിരിക്കും, പൊട്ടാണ്ടിരിക്കുവോ പൊട്ടുവോ എന്നുള്ള ഒരു ഇത്. സെയിം വേ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന ഒരു ഡിലേയിങ് സാധനം പറയുന്നത്, വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന സാധനം ഓൾറെഡി എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു സൊല്യൂഷനാണ് അല്ലേ. അല്ല, സൊല്യൂഷൻ ആണ് അല്ലാന്നല്ല പറയണേ. പക്ഷെ വാട്ടർ പ്രൂഫിംഗ് എന്നുള്ളത് റെസ്പോൺസിബിൾ ആയിട്ട് നമുക്ക് കൺസ്ട്രക്ഷൻ കഴിയുന്ന പുതിയ വീടുകൾക്ക് നമുക്ക് ചെയ്യാം. എന്തിനു വേണ്ടി? ഡിലേ ചെയ്യാൻ. പക്ഷേ കറക്റ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻ പ്രാക്ടീസ് ചെയ്യാണ്ടിരിക്കാനുള്ള ഒരു എക്സ്ക്യൂസ് അല്ല വാട്ടർ പ്രൂഫിംഗ്. ഓക്കെ. അതായത്
നമ്മളിപ്പോൾ ടെറസ് ചെയ്തു, ടെറസ് ചെയ്ത് നമ്മൾ ഈ വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു ചെറിയ സ്ലോപ്പ് നിർബന്ധമായിട്ടും കൊടുത്തിരിക്കണം. ഓക്കെ, ഒലിച്ചു പോയിരിക്കണം വെള്ളം. ഓക്കെ, ഒലിച്ചു പോയില്ലെങ്കിലും കുഴപ്പമില്ല, വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കുന്നതിൽ കാര്യമില്ല. കാരണം വാട്ടർ പ്രൂഫിങ്ങിന് ഒരു 5, 10, 20 കൊല്ലമാണ് ഇന്നത്തെ പലരും തരുന്ന ഗ്യാരണ്ടി. ഈ 20 കൊല്ലം കഴിയുമ്പോൾ ഒലിച്ചു പോവോ ഇല്ലയോ എന്നുള്ളതല്ല അതിന്റെ ചോദ്യം. മനസ്സിലായി. നമ്മൾ മര്യാദയ്ക്ക് വെള്ളം ഒലിച്ചു പോകാനുള്ള ഒരു പാത അതിന് ക്രിയേറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടാവണം. നമ്മൾ എപ്പോഴും കാണുന്ന വലിയ വലിയ ഫെയിലിയേഴ്സാണ് വിൻഡോയുടെ മേളിൽ സൺഷെയ്ഡ് വന്നു കഴിയുമ്പോൾ സൺഷെയ്ഡിന്റെ വീതിയും നീട്ടവും വേണ്ട രീതിയിൽ വരാതിരിക്കുക, അല്ലെങ്കിൽ ആ സൺഷെയ്ഡിന് ഒരു സ്ലോപ്പ് ഇല്ലാത്തത് മൂലം മറിച്ച് ഭിത്തിയിലേക്ക് വെള്ളം കയറി അവസാനം വിൻഡോയുടെ സൈഡിൽ മൊത്തം ഈർപ്പം വന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ. മനസ്സിലായി. ബാത്റൂമുകളിൽ, ബാത്റൂമിന്റെ നേരെ താഴെയുള്ള ഫ്ലോറുകളിൽ, ഫസ്റ്റ് ഫ്ലോർ ബാത്റൂമിൽ നേരെ താഴെയുള്ള ഫ്ലോറുകളിൽ വെള്ളം വന്നിരിക്കുക. ഇനി ഏറ്റവും രസകരമായ ഒരു കാര്യം, നമ്മൾ കാണുന്നിടത്ത് ആയിരിക്കില്ല ആ പോർ വരുന്നത്, വെള്ളം വരുന്നത്. ഇവിടെ ഇരിക്കുന്ന ഒരു സാധനം ശരിക്കും പറഞ്ഞാൽ അതിന്റെ ഒറിജിൻ പോയിന്റ് ഇവിടെ ആയിരിക്കാം. അങ്ങനെ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം വെള്ളം ഏത് വഴി ട്രാവൽ ചെയ്യും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ നമുക്ക് പറ്റില്ല. ബേസിക്കലി വെള്ളം വരാതിരിക്കാൻ, വെള്ളം വന്ന് സ്റ്റക്ക് ആവാതിരിക്കാനുള്ള എന്ത് പ്രക്രിയയാണോ ഉള്ളത് അത് അറ്റ് ദ ടൈം ഓഫ് കൺസ്ട്രക്ഷൻ ചെയ്യുക എന്നുള്ളതാണ്. കോൺക്രീറ്റ് ചെയ്യുമ്പോൾ ആ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക, സൺഷെയ്ഡ് ചെയ്യുമ്പോഴും ഇതുപോലെ സ്ലോപ്പ് മെയിൻറ്റെയിൻ ചെയ്യുക. ഭിത്തിയിൽ എത്രമാത്രം കുറച്ച് നനവ് വരാവോ അത്രമാത്രം കുറച്ച് നനവ് ഭിത്തിയിലേക്ക് വരാവുള്ളൂ. ഓക്കെ, ചില ആർക്കിടെക്ട്സ് ഉണ്ട് നമുക്ക് തന്നെ അറിയാവുന്ന, ഞാൻ ഗുരുതുല്യരായിട്ട് കാണുന്ന ഒത്തിരി ആർക്കിടെക്ട്സ് ഉണ്ട്, അവർ ചെയ്യുമ്പോൾ ചിലപ്പോൾ ത്രൂ ഔട്ട് സൺഷെയ്ഡ് കൊടുക്കുന്നവരുണ്ട്. എന്ന് പറഞ്ഞാൽ വിൻഡോ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും സൺഷെയ്ഡ് മൊത്തം കൊടുക്കുന്നവരുണ്ട്. കാരണം ഭിത്തി ഒരു കാരണവശാലും നനയരുതെന്ന് അവർക്ക് നിർബന്ധം ഉണ്ടാവും. അത് ഓരോ സ്ഥലത്തെ ക്ലൈമറ്റും ചുറ്റുപാടുള്ള അന്തരീക്ഷവും വെച്ചിട്ടാണ് ആർക്കിടെക്ട് അത് ഡിസൈഡ് ചെയ്യുന്നത് എത്രമാത്രം വേണമെന്ന്. അതിൻ്റെ പോയിന്റ് എന്ന് പറഞ്ഞാൽ വെള്ളം കെട്ടി നിൽക്കരുത്. ഓക്കെ, ഇതാണ് അതിൻ്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു സാധനം. ഇനി ഒരിടത്ത് കെട്ടി നിന്നു, നമ്മൾ വീട് 2-3 കൊല്ലം കഴിഞ്ഞു, എന്നിട്ട് എല്ലായിടത്തും ഈർപ്പം വരുവാണ്, എന്ത് ചെയ്യും? ഈ ചോദ്യത്തിൻ്റെ ഏറ്റവും നമ്മൾ മനസ്സിലാക്കേണ്ടത്, പൂർണ്ണമായിട്ടും ആ സോഴ്സ് നമുക്ക് ഒരിക്കലും കട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം അത് അറ്റ് ദി ടൈം ഓഫ് കൺസ്ട്രക്ഷൻ ചെയ്യേണ്ടിയിരുന്നു. ചിലര് ഈ പറയണ പോലെ പെയിന്റും ഒക്കെ ഇളക്കി കളഞ്ഞ്, എല്ലാം ചിരണ്ടി കളഞ്ഞതിന് ശേഷം കുറച്ച് കെമിക്കൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്ത് ഇതിനെ റെഡിയാക്കി എടുക്കാറുണ്ട്. പക്ഷെ അതിന്റെ ഒക്കെ ലൈഫ് എന്ന് പറയുന്നത് കമ്പനി പറയുന്ന ലൈഫാണ്. കമ്പനി പറയുന്ന ലൈഫാണ്. ഇപ്പൊ നമ്മൾ ഫോർ എക്സാമ്പിൾ വീട് പണിയുമ്പോൾ തന്നെ വാട്ടർ പ്രൂഫിങ് ചെയ്യേണ്ട ആവശ്യകത ഇല്ലേ? ഉണ്ട്, ഇല്ലേ? ഉണ്ട്. അതാണ് അതിന്റെ ഒരു കറക്റ്റ് പ്രാക്ടീസ് എന്നാണ് എന്റെ ഒരു അഭിപ്രായം. ആണല്ലേ, നമ്മൾ ചെയ്യാറുണ്ട്, അങ്ങ് ചെയ്യാറുണ്ട്. എല്ലായിടത്തും തന്നെ ഇപ്പൊ ഫ്ലാറ്റ് ടെറസ് ആണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ നമ്മൾ അവിടെ വാട്ടർ പ്രൂഫിങ് നിർബന്ധമായിട്ടും ചെയ്യും. ഫസ്റ്റ് ഫ്ലോർ ബാത്റൂംസ് ആ ചെയ്യുന്നെങ്കിൽ ചെയ്യും. ചിലയിടത്ത് നമ്മൾ സൺഷെയ്ഡ് ചെയ്യാറുണ്ട്. സൺഷെയ്ഡ് എല്ലായിടത്തും ചെയ്യാറില്ല, അത് ആ സിറ്റുവേഷൻ നോക്കിയിട്ട്, സൺഷെയ്ഡിന്റെ സ്ലോപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് ചിലയിടത്ത് നമ്മൾ സൺഷെയ്ഡിന്റെ അവിടെ വാട്ടർ പ്രൂഫിങ് ചെയ്യാറുണ്ട്. ചിലയിടത്ത് ഈവൻ ഈ പെയിന്റിൽ വരെ നമ്മൾ പെയിന്റ് ചെയ്യുന്നിടത്ത് തന്നെ ഒത്തിരി വാള് പുറത്തേക്ക് എക്സ്പോസ്ഡ് ആണെന്ന് തോന്നുമ്പോൾ ഈ നേരത്തെ പറഞ്ഞ ഹൈഡ്രോഫിലിക് എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് നമ്മൾ പെയിന്റ് ചെയ്യുന്നതിന് പോലെ ആ സർഫസ് മൊത്തം നമ്മൾ അടിച്ചു വെക്കാറുണ്ട് വെള്ളം ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ കാറിൽ വെള്ളം വീണ് കഴിഞ്ഞാൽ എങ്ങനെ ഒലിച്ചു പോകും, അതുപോലെ തന്നെ ഭിത്തിയിൽ ഒലിച്ചു പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട്. സൊല്യൂഷൻ കണ്ടുപിടിക്കലോ, ഏറ്റവും ബെസ്റ്റ് വാട്ടർ പ്രൂഫിംഗ് കാരൻ ആരാണ് എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഉണ്ട് ഇല്ലാന്നല്ല, പക്ഷെ ഏറ്റവും ബേസിക് ആയിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏറ്റവും ബെസ്റ്റ് സ്ക്രീൻ ഗാർഡ് ഏതാണെന്ന് നോക്കുന്നതിലല്ല, അടിയിലത്തെ ഗ്ലാസ്സിന് വേണ്ടുവോളം ഉറപ്പുണ്ടോ? ഉറപ്പുണ്ടോ? ഇങ്ങനത്തെ അടിപൊളി. എന്തായാലും നമ്മള് വാട്ടർ പ്രൂഫിങ് നമ്മുടെ പല സുഹൃത്തുക്കളും ഒരുപക്ഷെ ഫേസ് ചെയ്യുന്ന വലിയൊരു പ്രോബ്ലം, അതിന്റെ ശാസ്ത്രീയ വശങ്ങളൊക്കെ ഇപ്പൊ അവർ കുറെ ഇമേജ് വെച്ചൊക്കെ നമ്മളെ കാണിച്ചു. അപ്പൊ എന്തായാലും ഉണ്ടല്ലോ, നിങ്ങളുടെ നമ്മുടെ ഗീതാ മാഡത്തിന്റെ വീട് പണി അങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നേ, അതിനിടയിൽ ടിപ്സാണ് നമ്മൾ കൊടുത്തത്. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ അവിടെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, ഓക്കെ, കാണാം. താങ്ക് യു, ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. അപ്പം എന്നാൽ പവൻ, ഈ ഒരു വീഡിയോയിൽ നിങ്ങളുടെ നമ്പർ ഞാൻ കൊടുക്കുന്നുണ്ട്, കുറേ ആൾക്കാർ വിളിക്കും. വാട്ടർ പ്രൂഫിങ് അല്ലാതെ ഇദ്ദേഹത്തെ വിളിക്കേണ്ടത്, ഇദ്ദേഹം വേറെ ലെവലും മനുഷ്യൻ. താങ്ക് യു മാൻ, ഓൾ ദ ബെസ്റ്റ്. മൈ പ്ലഷർ.